ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോട്ടൽ മീഡിയയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മയോനീസാണ്. മയോനീസ് എങ്ങനെ ഒരു 2 മിനിറ്റ് കൊണ്ട് വളരെ ഈസിയായി നല്ല ടേസ്റ്റുള്ള ഒരു മയോനീസ് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇതിൻ്റെ ഈ മുട്ടയുടെ വെള്ള മാത്രം എടുത്തിട്ടാണ്, വെള്ള മഞ്ഞക്കുരു നമ്മൾ എടുക്കുന്നില്ല, വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഈ കുറച്ച് ഭാഗം എടുത്തിട്ട് കുറച്ച് പൊട്ടിച്ച് വെച്ചാൽ മതി. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച മുട്ട എടുക്കാതിരിക്കാൻ നല്ലത്. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വെള്ളം വേറെ പോരാൻ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാണെങ്കിൽ നമുക്കിത് രണ്ടും വേറെ വേറെ ആയിട്ട് കിട്ടും. ഒന്നായിട്ടുണ്ട്. ഇപ്പോൾ രണ്ടിൻ്റെയും ഞാൻ അതിൻ്റെ വെള്ളം മാത്രം അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഇതിലേക്ക് 1 സ്പൂണ് നാരങ്ങനീരാണ് ഒഴിക്കുന്നത്, 1 ടേബിൾ സ്പൂണാണ്. അത് അതിലേക്ക് ഒഴിച്ചു. ശേഷം നമുക്ക് ഞാനൊരു ഒരു വെളുത്തുള്ളിയാണ്. ഇത് ചെറുതാണ്, വളരെ ചെറുതാണ്, അതുകൊണ്ട് ഞാൻ അതിലും ചെറുതൊന്നും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിന് ശേഷം കുറച്ച് ഉപ്പ് അതിലേക്ക് ഇടണം. ഇതിൽ ഒരു നുള്ള പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നുകൂടി ടേസ്റ്റായിരിക്കും. പഞ്ചസാര കൂടി പോയായിരിക്കും, ശ്രദ്ധിക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുക്കാൻ നമ്മൾ നോബ് 1, 2, 3 ഫോർമാറ്റിലല്ല, ബാക്കിലോട്ട് അങ്ങനെ സ്പേസ് വിട്ടിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് എക്സ്ട്രാ ഇതിനൊരു ബട്ടൺ ഉണ്ടാവുകൊണ്ട് ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് അത് നോക്കാം. നല്ല വെള്ള കളറിലൊരു പാല് മാതിരിയാണ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഓയിൽ ഒഴിക്കാം. ഞാൻ പെട്ടോ സൺഫ്ലവർ ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കിപ്പോൾ ഏത് വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും പറ്റും. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയിരിക്കുന്നു, നല്ല തണുപ്പുള്ള സമയമുണ്ട്. നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഒരു ഫോസ് ബട്ടൺ ഇങ്ങനെ അടിച്ച് നമുക്കൊന്ന് തുറന്നു നോക്കാം. ആയിട്ടില്ല. കുറച്ചും കൂടെ ഓയിൽ ഒഴിക്കാം. ഒന്നുകൂടെ അയ്യോ, നമ്മൾ അടിപൊളിയായിട്ടുള്ള മയോനീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഉപ്പും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടൈറ്റായിട്ട് നല്ല കൺസിസ്റ്റൻസി ആയിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഒരു മയോനീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്.
അപ്പൊ നമ്മൾ അടിപൊളിയായിട്ടുള്ള മയനീസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം വളരെ സിമ്പിളാണ്, രണ്ടേ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നല്ല ടേസ്റ്റോടെ കൂട്ടിയിട്ട് നമുക്ക് ഇതിൽ എന്താ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇതിൽ മുട്ടയും ചെറുനാരങ്ങയും വെളുത്തുള്ളി അതുപോലത്തെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടൈറ്റുള്ള നല്ല കറക്റ്റ് ടൈറ്റാണ് മയണീസിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.